ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഹെയർ പിക്കിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം ആ ബാക്കത്തെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ആ നടുത്തെ ഭാഗം എടുക്കുക. അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി തിളക്കം കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം അതിന് ശേഷം നമുക്ക് ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് സ്കെച്ച് അവൻ്റെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് ഒരു ക്യാപ്പിൻ്റെ രൂപത്തിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്നാ ക്യാപ്പ് ഇങ്ങനെ വളഞ്ഞിട്ടും ഇങ്ങനെ കോൺ പോലെയൊക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെട്ടിയെടുത്തത്. ഇതേപോലെ ഒരു ചതുരം വെട്ടിയെടുത്തിട്ടില്ല, ത്രികോണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു വളഞ്ഞ പോലത്തെ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇത് ഉളം ത്രെഡാണ്, വൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉളം ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മെഷീൻ്റെ നൂലില്ലേ, അത് കുറച്ച് തോന എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതാക്കിയതിന് ശേഷം ഇതാക്കാം. പിന്നെ നേരെ ഇങ്ങനെ നൂല് ഓരോന്നായി ഇങ്ങനെ നാലഞ്ച് മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചു കൊടുത്താലും രസമുണ്ടാവും. പക്ഷേ എനിക്ക് അത്ര ഒരു ഇത് തോന്നില്ല, ഇതാകുമ്പോൾ ഈസി പണിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കുഞ്ഞു 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 പീസാക്കിയിട്ട് ഇതിങ്ങനെ വെട്ടിയെടുക്കുക. ഒരു അഞ്ചാറെണ്ണം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ക്യാപ്പിൻ്റെ ആ രൂപം എടുത്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ക്യാപ്പാണെന്നേ തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഡിസൈനൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് അങ്ങനെ തോന്നും. അപ്പം അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇതറി കൊടുക്കുക. അപ്പോൾ നമ്മളൊന്ന് ഒപ്പൊക്കെ ആക്കി കൊടുക്കുക. അപ്പം കണ്ടില്ലേ അടിപൊളിയായില്ലേ, അതേപോലെ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയട്ടോ, എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കമൻറ്റ് അയക്കൂ, അപ്പോൾ ഞാൻ ശരിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് മുകളിലും ഗ്ലൂ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണും ഫെവിക്കോക്കൊക്കെ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തത്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ എല്ലാ ഷോപ്പിലും കിട്ടുന്ന നീലും പച്ച കളറുള്ള ആ ഗ്ലൂവും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേത് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഉണ്ടോ ചെയ്യേണ്ടത്, അത് ഞാൻ കാണിച്ചു തരണ്ട്. രസമുണ്ട് കാണാൻ. അപ്പോൾ എനിക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. എല്ലാവരടുത്തും സാധാ ബോട്ടിലൊന്നും അവൈലബിൾ അല്ല. ഞാനും അതേപോലെ കുറേ അങ്ങനത്തെ ബോട്ടിൽസിന് വേണ്ടി നടന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ഒക്കെ ഞാൻ സ്വന്തം ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽമേലൊക്കെ ചെയ്തൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു യൂട്യൂബൊക്കെ കാണുമ്പോൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് എന്തെങ്കിലും കാണിച്ചൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ ചിന്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റ്. പിന്നെ ക്രിസ്മസ് ടൈമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒട്ടിയിട്ടില്ല കേട്ടോ സംഭവം, അപ്പോൾ അത് നമുക്ക് ഒട്ടാൻ വയ്ക്കുക. അപ്പോൾ രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്, അതുകൊണ്ടുള്ള ഒരു ഇത് ലൈറ്റിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, എല്ലാം ക്ഷമിക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് ഇത് ട്രീമലും അതേപോലെ കാറിലോ വണ്ടിമലും പിന്നെ നമ്മളെ കീമലൊക്കെ യൂസ് ചെയ്യുക, ഇങ്ങനെ കുളത്തിടാം കേട്ടോ. അതേപോലെ രണ്ടാമത് നമുക്കിങ്ങനെ നൂലുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൈമ പശ ഉണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു കൈമ ഒട്ടി പിടിക്കും. അതേപോലെ ആ മൂലഭാഗത്തും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മറ്റേ തൊപ്പിയുടെ അവിടെ ഒരു ഇങ്ങനെ റൗണ്ട് പോലെ വരാനും ഞാൻ അതിന്ന് കുഞ്ഞു റൗണ്ട് ഷേപ്പ് അത്ര കറക്റ്റ് റൗണ്ടല്ല, പക്ഷേ ആ ഷേപ്പിലാക്കിയിട്ട് ഞാൻ അതിമ ഒട്ടിച്ചു കൊടുത്തു നിന്നിട്ടാ കേട്ടോ ഒട്ടിച്ച്. അതേപോലെ ഇതിമൊന്നും ചെയ്യുക, ഇതിമ പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ട് ടൈപ്പിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീമിലൊക്കെ ഹാങ് ചെയ്തിടാം. അതുപോലെ നമ്മൾ കുറച്ചും കൂടെ വലിയ ഇതാക്കി നമ്മൾ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളെ വോളിലൊക്കെ തൂക്കി. അപ്പോൾ അതായത് നമ്മൾ വീട്ടിലൊരു തുളസി ചെടിമേ ആണ് തൂക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചുമ്മാ തൂക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഒക്കെ എന്തെങ്കിലും കുഴപ്പമോ കുറവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം, അപ്പോൾ ഞാൻ ശരിയാക്കാം കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും. ബൈ ബൈ.